ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പതിവുപോലെ പ്രവാസികൾക്കൊക്കെ ഉപകാരമാവുന്നൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊക്കെ തന്നെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഒരു 3-3.5 മണിക്കൂർ മുമ്പ് എയർപോർട്ടിലെത്തും, ബോർഡിങ്ങിന് വേണ്ടി നീണ്ട ക്യൂ നിൽക്കും, അങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യാറുള്ളത്. നമുക്കൊരു ബോർഡിംഗ് പാസ് ഇങ്ങനെ ക്യൂ നിന്നെടുക്കേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് ഓൺലൈനായിട്ട് ബോർഡിംഗ് പാസ് എടുക്കാം. എന്നിട്ട് ഫ്ലൈറ്റ് പോകുന്നതിന് ഒരു 1.5 മണിക്കൂർ മുമ്പൊക്കെ തന്നെ എയർപോർട്ടിലെത്തിയാൽ, കൗണ്ടർ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ എത്തിയാൽ തന്നെ നമുക്ക് ലഗേജ് ഉള്ളവരാണെങ്കിൽ ലഗേജ് ഡ്രോപ്പ് ചെയ്യാം, ഇനി ലഗേജ് ഇല്ലാത്തവരാണെങ്കിൽ കൗണ്ടർ ക്ലോസ് ചെയ്താൽ പോലും ഹാൻഡ് ബാഗ് ഉള്ളവർക്ക് നേരിട്ട് ഡിപ്പാർച്ചർ ലോഞ്ചിൽ പോയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ഓൺലൈൻ ചെക്കിങ്, അതായത് ഓൺലൈനായിട്ട് ബോർഡിംഗ് പാസ് എടുക്കുന്ന കാര്യങ്ങൾ അറിയാത്തവരുണ്ടാകും. അപ്പോൾ അത്തരം സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓൺലൈനായിട്ട് ചെക്കിനൊക്കെ അറിയുന്നവർക്കാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കുക. അല്ലാത്ത സുഹൃത്തുക്കൾ, എങ്ങനെയാണ് നമുക്കൊരു ഓൺലൈനായിട്ട് ചെക്കിൻ ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് ഓൺലൈനായിട്ടൊരു ബോർഡിംഗ് പാസ് എടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നല്ല നല്ല ഇൻഫർമേഷൻസാണ് എല്ലാ ആഴ്ചയിലും നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫ്ലൈറ്റ് യാത്രയ്ക്ക് മുമ്പ് നമുക്ക് എങ്ങനെ ഒരു ഓൺലൈൻ ചെക്കിങ് ചെയ്യാമെന്നുള്ളതാണ് കാര്യങ്ങൾ, നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സൗദി എയർലൈൻസിൻ്റെ ഒരു ഓൺലൈൻ ചെക്കിങ് ആണ് നടത്തുന്നത്. നിങ്ങൾക്ക് മറ്റേത് എയർലൈൻസ് ആണെങ്കിലും തന്നെ അവരുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അവരുടെ മൊബൈൽ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ചെക്കിങ് ചെയ്യാം. അവർ പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ വന്നിട്ട് പിന്നെ വെബ്സൈറ്റിൽ പോയിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെ മൊബൈലിൻ്റെ ആപ്പ് ഉണ്ടെങ്കിൽ ആ ആപ്പ് മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് പ്രിൻറ്റബിളായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റും വേണ്ട. ഇപ്പോൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബോർഡിംഗ് പാസ് നിങ്ങളുടെ മൊബൈലിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സൈറ്റിൽ ഇങ്ങനെ അതുപോലെ ചെക്കിങ് എന്നുള്ള ക്ലിക്ക് ഏരിയയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. മറ്റേത് എയർലൈൻസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ സൗദി എയർലൈൻസിനൊക്കെ ഈ കോവിഡ് പ്രമാണിച്ചിട്ട് അതിനോടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അഗ്രി ചെയ്തിട്ടേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നമ്മളിവിടെ ചെക്കിൻ കൊടുക്കുന്ന സ്ഥലത്ത് ഒന്നെങ്കിൽ നമ്മുടെ ടിക്കറ്റ് നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ റെഫറൻസ് നമ്പർ കൊടുക്കുക. ഇപ്പോൾ സൗദി എയർലൈൻസ് ഒക്കെ ആകുമ്പോൾ ഫ്രീക്വൻറ്റ് പ്ലെയർ, അതായത് ഒരു അൽഫുർസാൻ പോലത്തെ ഫ്രീക്വൻ്റായിട്ടുള്ള അവരുടെ മെമ്പർഷിപ്പ് കാർഡ് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈ ടിക്കറ്റ് നമ്പർ കൊടുക്കുന്നു. ടിക്കറ്റ് നമ്പർ ആകുമ്പോൾ ന്യൂമറിക് ആയിട്ടുള്ള നമ്പറായിരിക്കും. റെഫറൻസ് ആണെങ്കിൽ നിങ്ങളെ PNR കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഈ ടിക്കറ്റ് നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് നെയിം കൊടുക്കുക. നമ്മൾ ടിക്കറ്റിൽ കൊടുത്ത അതേ സ്പെൽ മിസ്റ്റേക്ക് ഇല്ലാതെ കൊടുക്കണം. ഇനി അഗ്രി ആൻഡ് സ്റ്റാർട്ട് ചെക്ക് ഇന്ന് കൊടുത്താൽ മതി. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാം. അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെക്ക് ഇന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ കൊടുത്ത കാര്യങ്ങൾ, അവിടെ സൗദി എയർലൈൻസിൻ്റെ അവിടെ നാഷണാലിറ്റി കൊടുക്കണം. പല എയർലൈൻസിന് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുണ്ടോ, അത് നിങ്ങൾക്ക് അവിടെ വായിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതിനുശേഷം ഇപ്പോൾ ഞാനിപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടെ പാസ്പോർട്ടിൻ്റെ ഭാഗം റെസിഡൻസ് ID കാമ സെലക്ട് ചെയ്തു. ഇൻ്റർനാഷണൽ ട്രാവൽ ആകുമ്പോൾ നിങ്ങൾ പാസ്പോർട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇതുപോലെ ബാഗേജിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാഗേജിൽ എന്തൊക്കെ പ്രോഹിബിറ്റഡ് ആണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം അഗ്രിമെൻറ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ പല എയർലൈൻസിനും പല സീറ്റിന് ഒക്കെ ചാർജ് ചെയ്യുന്ന എയർലൈൻസ് ഉണ്ടാവും. ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഉണ്ടാവും. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. കുറച്ച് ലെഗ് സ്പേസുകളുടെ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. നമ്മൾ എടുത്ത ടിക്കറ്റിന് പുറത്ത് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിൻഡോ സീറ്റൊക്കെ ഇതുപോലെ ചൂസ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഫ്രീ ആയിട്ടാണ് ചൂസ് ചെയ്തത്, പേയ്മെൻറ്റ് ഇല്ലാതെ. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നു. അത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടും തിരിച്ച് വരാനുള്ള ടിക്കറ്റിൻ്റെ ഒക്കെ അവിടെ സീറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന എന്താ പറയുക, നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാഗേജ് എത്ര ഉണ്ട് വെച്ചാൽ, ഇപ്പോൾ സൗദി എയർലൈൻസ് ആകുമ്പോൾ രണ്ട് ബാഗേജ് ആയിരിക്കും 23 കിലോൻ്റെ. അതല്ലാത്ത മറ്റ് ചില എയർലൈൻസിലൊക്കെ 30 കിലോൻ്റെ ഒരു ബാഗേജ് ആയിരിക്കും. അപ്പോൾ ആ ബാഗേജിൻ്റെ പീസ് സെലക്ട് ചെയ്യുക. അത് നിങ്ങളുടെ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് എത്ര ബാഗേജ് കൊണ്ടുപോകുക എന്നുള്ളത്. ഞാനിപ്പോൾ അവിടെ ഒന്നേ സെലക്ട് ചെയ്തിട്ടുള്ളൂ, എൻ്റെ അടുത്ത് ഒരു ബാഗേജ് ഉണ്ട്. അതുകൊണ്ട് സൗദി എയർലൈൻസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും 23 കിലോൻ്റെ രണ്ട് ബാഗേജ് നമുക്ക് കൊണ്ടുപോകാം. അതിനുശേഷം കൺഫേം ചെയ്യാം.
വ്യൂ ബോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി. ഈ ഒരു ബോർഡിംഗ് പാസ് ഈ ഒരു പാർട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ മൊബൈലിൽ കീപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഗേറ്റിൽ ഈ ഒരു കാര്യം ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇമെയിലേക്കും ഇതുപോലെ നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് സെൻഡ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ആ ഇമെയിൽ തുറന്നിട്ട് അതിൽ നിന്ന് ബോർഡിംഗ് പാസ് എടുക്കുക, അത് നിങ്ങളുടെ മൊബൈലിൽ വെച്ചിട്ട് നിങ്ങൾ ഗേറ്റിൽ കാണിച്ചു കൊടുത്താൽ മതി. അല്ലാതെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ട, പഴയ പോലെ ഒരു പ്രിൻ്റ് ഔട്ട് ടിക്കറ്റ് എടുത്തിട്ടും അത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇപ്പോഴത്തെ കാലങ്ങളിലില്ല. ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ മാത്രം മതി ഒരു ടിക്കറ്റ് എടുത്ത് ബോർഡിംഗ് എടുത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇമെയിലിലേക്ക് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഇമെയിലിലേക്ക് അതിൻ്റെ ഒരു കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ഇമെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വരും. കൊടുക്കാത്ത ഇത്തരം കേസുകളാണെങ്കിൽ ഇതിൽ ഇതുപോലെ നിങ്ങളവിടെ കൊടുക്കുക, അതുപോലെ തന്നെ എസ് എം എസ് നിങ്ങൾക്ക് ആക്റ്റീവ് ചെയ്തിടാം, മൊബൈലിലേക്ക് എസ് എം എസ് വരും, അതുപോലെ ഫോൺ നമ്പർ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ഫോൺ നമ്പർ ഒന്നും ആഡ് ചെയ്യാത്തവരാണെങ്കിൽ അവിടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇനി കൊടുക്കാത്ത കാര്യങ്ങളാണെങ്കിൽ മാത്രം അവിടെ കൊടുത്തിട്ട് സെൻഡ് ബോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ആ ഒരു ഇമെയിലേക്കും അതുപോലെ മൊബൈൽ എസ് എം എസിലേക്കൊക്കെ ഇതിൻ്റെ ബോർഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ബോർഡിംഗ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓൺലൈൻ ചെക്കിൻ ചെയ്യേണ്ടത്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല ഇൻഫർമേഷൻസുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് സാനിങ് ഓഫ്.